Hi dear students, welcome back to Dhanya's classroom. It's me Dhanya. Today we are going to learn our fifth chapter. Title of our chapter that is Ancient Tamilagam. ഏതെല്ലാം പ്രദേശങ്ങളാണ് പ്രാചീന കാലഘട്ടത്തിൽ തമിഴകം എന്നറിയപ്പെട്ടത് അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. The region ranging from Tirupati in Andhra Pradesh to Kanyakumari. Our Kerala also the part of this place. This part is known as Ancient Tamilagam. Andhra Pradeshile Tirupati mudal Kanyakumari vare ulkollunna pradesham nammude Keralavum idil ulpedunnu. Ee pradeshatteyanu aadya kaalagattathil Tamilagam enna peril paranjirunnathu. Ningalude textbookil prajina Tamilagathil nilannirunna oru krithiyile kurachu varigal thannittundu namukku nokkam. Kalam cheekove achuttaicha kaattaram porundiya ചിറ്റുവൻ പല്ലി പോലെ തന്നൊടു ചുരം പല വന്ദവ മെക്കുമരുളി വിയൻ മലരകൻ പൊഴിലിമത്താഴി അഖലിതാ കവനൈമോ നനന്ദലെ മുരുർ കലഞ്ചി കോവേ ഫ്രം പുറനാനൂർ. എന്താണ് ഇതിൻ്റെ അർത്ഥം നോക്കാം. ഓ പോട്ടർ ലൈക്ക് എ ടൈനി വൈറ്റ് ലിസാർഡ് ഹഗിംഗ് ദ സ്പോക്ക് ഓഫ് എ ടേണിംഗ് കാട്ട് വീൽ ഈസ് കാരിഡ് ടു പ്ലേസ് എ ഫാർ. ഐ ഹാവ് ബീൻ എ പാർട്ട് ഓഫ് ഓൾ ഹിസ് ജോയ്സ് ആൻഡ് സോറോസ്. He has passed away now. Make sure the urn for his burial is wide enough for me too. Actually, this is from ancient Tamil song. Prajina kalathe Tamil kruthi aayirunna Puranaanoorile varigalana idu. Endana? The widow asked the potter to make an urn for the burial of her dead husband. The poem depicts the significance of big urn in the burial practices that prevailed during that period. അന്നത്തെ കാലഘട്ടത്തിൽ പ്രാചീന തമിഴകത്തിൽ നിലനിന്നിരുന്ന ശവസംസ്കാര രീതി നിലനിൽക്കുന്ന സിസ്റ്റത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരുന്നു. ഈ സ്ത്രീ എന്താണ് പറയുന്നത്? അവർ ഒരു പോട്ടറോട് ഒരു വലിയ പോട്ട് ഉണ്ടാക്കാൻ, ബിഗ് ഗേൺ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പോട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറയുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ഹസ്ബൻഡിനെ അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്ന് വെച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ആളുകളെ അടക്കം ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ടായിരുന്നു. അതിലൊന്നാണ് ഏൺ ബറിയൽ ഓർ നന്നങ്ങാടി. ബറിയിങ് ദ റിമെയിൻസ് ഓഫ് ദ ഡീസീസ്ഡ് ബൈ പ്ലേസിംഗ് ദം ഇറ്റ് ഇൻ എ ബിഗ് ഏൺ പ്രിവെയിൽഡ് ഇൻ ആൻഷ്യൻ തമിഴകം. സച്ച് ഏൺസ് വേർ നോൺ ആസ് ഏൺ ബറിയൽ ഓർ നന്നങ്ങാടി. ഏൺസ് എന്ന് പറഞ്ഞാൽ വലിയ മൺപാത്രത്തെയാണ് പറയുന്നത്. പണ്ട് കാലഘട്ടത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ആളുകളെ വലിയ നന്നങ്ങാടിയിലാക്കി കുഴിച്ചിടുന്ന സിസ്റ്റം നിലനിന്നിരുന്നു. ഈ ബിഗ് ഏണിനെ പറ്റിയാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇൻ സം ഏരിയ ബിഗ് സ്റ്റോൺസ് വേർ പ്ലേസ്ഡ് എബവ് സച്ച് ഏൺ ബറിയൽ. ചില പ്രദേശങ്ങളിൽ ഈ ഏൺ ബറിയലിൻ്റെ മുകളിൽ ആ പ്രദേശത്തു നിന്ന് ലഭ്യമാകുന്ന വലിയ കല്ലുകൾ അവർ വെക്കാറുണ്ടായിരുന്നു. ഫോർ ദറ്റ് ദേ യൂസ്ഡ് ലോക്കലി അവൈലബിൾ സ്റ്റോൺസ്. സ്റ്റോൺ സർക്കിൾ, ഡോൾമൻ, സിസ്റ്റർ, റോക്ക് ചേംബർ, തൊപ്പിക്കല്ല്, കൊടക്കല്ല്, സാർക്കോഫാഗസ്, മെൻഹിയർ എക്സെട്ര വേർ റിമാർക്കബിൾ എമംഗ് ദം. അങ്ങനെ അവരുപയോഗിച്ച പ്രധാനപ്പെട്ട കല്ലുകൾ ഏതൊക്കെയാണ്? ഒന്ന്, സ്റ്റോൺ സർക്കിൾ, കൽവളയം എന്ന് പറയും. ഡോൾമൻ, കൽമേശ. സിസ്റ്റർ, കല്ലറ. റോക്ക് ചേംബർ, മുനിയറ. തൊപ്പിക്കല്ല്, ടോംസ്റ്റോൺ ആണ്. കൊടക്കല്ല്, അംബ്രല്ല സ്റ്റോൺ. സാർക്കോഫാഗസ് എന്ന് പറഞ്ഞാൽ കൽത്തൊട്ടി. മെൻഹിർ, നാട്ടുകല്ല്. ഇതൊക്കെയാണ് ഇത്തരം ശവസംസ്കാര രീതിക്ക് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നത്. ദേവർ നോൺ ആസ് മെഗാലിത്തിക് മോണിമെന്റ് ആൻഡ് ദ പീരിയഡ് വെൻ ദേവർ കൺസ്ട്രക്റ്റഡ് ഈസ് നോൺ ആസ് മെഗാലിത്തിക് പീരിയഡ്. ആക്ച്വലി സ്റ്റോൺ സർക്കിൾ, ഡോൾമൻ, സിസ്റ്റർ, റോക്ക് ചേംബർ, നന്നങ്ങാടി എക്സെട്ര, ദീസ് ആർ നോൺ ആസ് മെഗാലിത്തിക് മോണിമെന്റ്സ്, മഹാശിലായുഗ സ്മാരകങ്ങൾ എന്നറിയപ്പെടുന്നു. വെൻ ദേവർ കൺസ്ട്രക്റ്റഡ് ഇൻ ദസ് പീരിയഡ്, ദാറ്റ്സ് വൈ ദസ് പീരിയഡ് ഈസ് നോൺ ആസ് മെഗാലിത്തിക് പീരിയഡ്. ഇത് നിർമ്മിക്കപ്പെട്ട ഈ കാലഘട്ടത്തെ നമ്മൾ പറയുന്ന പേരാണ് മെഗാലിത്തിക് പീരിയഡ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ മൂന്നുങ്ങൾ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഏൺ ബറിയൽ? രണ്ടാമത്തെ ചോദ്യം, വിച്ച് ആർ ദി മെഗാലിത്തിക് മോണിമെന്റ്സ്? തേർഡ് ക്വസ്റ്റ്യൻ, then why this period known as megalithic period? What are the major sources of information on the history of ancient tamilagam? എങ്ങനെയാ നമ്മൾക്ക് ആ കാലഘട്ടത്തെ ചരിത്രം റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ അതൊരു മൂന്ന് മാർക്കിന്റെ ചോദ്യമാണ്.
Which are the major sources of information on the history of ancient Tamilaga? No, come point. Megalithic monuments. Namal kandallo megalithic monuments illina namukku kaaryangal manasilakkam. Then ancient Tamil songs. Puranannoora. Nammude textbook inte thodakkathil nammal kandu Puranannoorine pattiyittu. Appo ancient Tamil songs. Malayalam palam Tamil paattukal. Then coins. Travelogue, a few Tamil inscription, etc. are the major sources of information on the history of ancient Tamilagam. Namaka Mahashilaika Smaragangalayum, Padam Tamil Paattukalayum, Annathe Kaalakattathe Naanayangal, Aarudeyengilum Yatra Vivaranangal, Athumallenkil Chila Tamil Ligithangal, Tamil inscriptions means Tamil Ligithangal. ഇതെല്ലാം പഠനവിധേയമാക്കി കഴിഞ്ഞാൽ പ്രാചീന തമിഴകത്തിന്റെ ചരിത്രത്തെ പറ്റി നമുക്ക് കൃത്യമായ അറിവ് ലഭിക്കുന്നു. മെഗാലിത്തിക് പീരീഡിനെ പറയുന്ന മറ്റൊരു പേരാണ് അയൺ ഏജ് ഇൻ സൗത്ത് ഇന്ത്യ. വൈ ദസ് പീരീഡ് നോൺ ആസ് അയൺ ഏജ് ഇൻ സൗത്ത് ഇന്ത്യ? എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ സൗത്ത് ഇന്ത്യയിലെ അയൺ ഏജ് എന്ന് പറയുന്നത്? നോക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അയൺ ടൂൾസ് ഹാവ് ബീൻ ഡിസ്കവേർഡ് ഫ്രം ദീസ് മെഗാലിത്തിക് മോണുമെന്റ്സ്. ഈ മെഗാലിത്തിക് മോണുമെന്റ്സിൽ നിന്ന് വ്യത്യസ്ത തരത്തിലുള്ള അയൺ ടൂൾസ് എക്സ്കവേറ്റ് ചെയ്യപ്പെട്ടു. ഏതൊക്കെയായിരുന്നു? ദേ ഇൻക്ലൂഡ് വേർഡ്, സ്പിയർ, ഹുക്ക്, നൈഫ്, നെയിൽ, എക്സെട്ര. ദാറ്റ്സ് വൈ ദിസ് പീരിയഡ് നോൺ ആസ് അയൺ ഏജ് ഇൻ സൗത്ത് ഇന്ത്യ. എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ അവര് ഇരുമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബിസൈഡ് അയൺ ടൂൾസ്, ക്ലേ പോട്സ്, ബീഡ്സ്, എക്സെട്ര വർ ആൾസോ ഫൗണ്ട് ഫ്രം ദീസ് മോണുമെന്റ്സ്. ഈ എക്സ്കവേഷൻ നടക്കുന്നതിനിടയിൽ ഈ അയൺ ടൂൾസിനോടൊപ്പം തന്നെ ക്ലേ പോട്സും ബീഡ്സും ഒക്കെ ലഭ്യമായി. റോമൻ കോയിൻസ് വർ ആൾസോ ഡിസ്കവേർഡ് ഫ്രം ഫ്യൂ മോണുമെന്റ്സ്. എന്താണ് ഇത് കാണിക്കുന്നത്? റോമൻ കോയിൻസ്. യെസ്, ഫ്രം ദർ വി റിയലൈസ് ദാറ്റ് ദി മെഗാലിത്തിക് പീപ്പിൾ ഹാവ് ട്രേഡ് റിലേഷൻ വിത്ത് റോം. ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ വർ യൂസ്ഡ് ഇൻ ദാറ്റ് പീരിയഡ്. ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ എന്ന് പറഞ്ഞാൽ കറുപ്പും ചുവപ്പും പെയിന്റ് ചെയ്ത കളിമൺ പാത്രങ്ങൾ ഈ കാലഘട്ടത്തിലെ ജനങ്ങൾ ഉപയോഗിക്കുകയുണ്ടായി. ഇനി നമ്മൾ കാണുന്നത് വിച്ച് ആർ ദി മേജർ മെഗാലിത്തിക് സൈറ്റ്സ് ഇൻ സൗത്ത് ഇന്ത്യ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മെഗാലിത്തിക് സൈറ്റുകൾ ഏതെല്ലാമാണ്? ലിസ്റ്റ് കെയർഫുള്ളി. കൊടുമണൽ, അളഗരി, തിരുക്കമ്പാലിയൂർ, പഴനി, ആദിച്ചനല്ലൂർ, ചേരമനങ്ങാട്, മറയൂർ ആൻഡ് ഉമിച്ചിപ്പൊയിൽ were the major megalithic sites in South India. Next, our important topic that is Sangam literature. Sangha Sahityate Patiyana Parayanada. The megalithic monument and the ancient Tamil songs belong to the same period. Padam Tamil Paattukalum Mahashilayika Smaragangalum Nirmikkappettathu Ekadesham Ore Kaalakattathilaanu. ഓൾറെഡി നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ഏത് പ്രദേശമാണ് ആൻഷ്യൻ തമിഴകം എന്നറിയപ്പെടുന്നത് എന്ന്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ദ റീജിയൻ റേഞ്ചിങ് ഫ്രം തിരുപ്പതി ഇൻ ആന്ധ്രാപ്രദേശ് ടു കന്യാകുമാരി. അവർ കേരളം ആൾസോ ദി പാർട്ട് ഓഫ് ദറ്റ് റീജിയൻ. ആൻഷ്യൻ തമിഴ് സോങ്സ് പ്രൊവൈഡ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദി ഹ്യൂമൻ ലൈഫ് ഇൻ ആൻഷ്യൻ തമിഴകം. പ്രാചീന തമിഴകത്തിലെ മനുഷ്യ ജീവിതത്തെ പറ്റി നമുക്ക് കൂടുതൽ അറിവ് നൽകുന്നത് ആൻഷ്യൻ തമിഴ് സോങ്സ് ആണ്. അപ്പൊ എന്താണ് സംഘം ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മാർക്കിന്റെ ചോദ്യമാണ്. വാട്ട് ഈസ് സംഘം ലിറ്ററേച്ചർ? ദി കളക്ഷൻ ഓഫ് ആൻഷ്യൻ തമിഴ് സോങ്സ് ഈസ് നോൺ ആസ് സംഘം ലിറ്ററേച്ചർ. പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരത്തെയാണ് നമ്മൾ സംഘ സാഹിത്യം എന്ന് പറയുന്നത്. സംഘം ലിറ്ററേച്ചർ ഈസ് ദി ആൻഷ്യൻ എമംഗ് ദി അവൈലബിൾ തമിഴ് ലിറ്ററേച്ചർ. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് There were compiled in the period between BCE 300 and CE 300. BCE 300 num CE 300 num idayilana ee krithigal rechikkappettathu ennaanu karuthappedunnathu. Naada konra kaada konro avala konro michayya konro evvali nallavaraadavar avvali nallai vaaliya nilane. Endaana meaning? O earth, whether you are plain or jungle, hill or valley, you are good only if the virtuous folk reside there. You have no virtue of your own. വളരെ അർത്ഥവത്തായ വരികളാണ്. ഭൂമിയിൽ ഏത് തരത്തിലുള്ള പ്രദേശം ഉണ്ടെങ്കിലും ഒരു പ്രദേശത്തിന് അതിന്റെ പ്രാധാന്യം ലഭ്യമാകുന്നത് അവിടെ വസിക്കുന്ന ആളുകൾക്കനുസരിച്ചാണ്. These lines written by Auvayar, a
സംഘം പേര്. സംഘകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു പോയറ്റ് ആയിരുന്ന അവ്വയാർ രചിച്ച വരിയാണ് നമ്മൾ നേരത്തെ കണ്ടത്. Then who are the poets lived during that time? സംഘകാലഘട്ടത്തിൽ അല്ലെങ്കിൽ മഹാശിലായുഗ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട പോയറ്റ്സ് ആരൊക്കെയായിരുന്നു നോക്കാം. അവ്വയാർ ഓൾറെഡി നമുക്കറിയാം, കപിലർ, പരണർ, മധുരൈ നക്കീരൻ, പാലൈ ഗൗതമൻ. ഈ പാലൈ എന്നും മധുരൈ എന്നൊക്കെ പറയുന്നത് സ്ഥലങ്ങളുടെ പേരാണ്. ഈ പ്രദേശത്തുള്ള രണ്ടാളുകളാണ് മധുരൈ നക്കീരനും പാലൈ ഗൗതമനാരും. അവർ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്, വിച്ച് ആർ ദ മേജർ സംഘം വർക്ക്സ്, അതിൻ്റെ കാറ്റഗറിയും മേജർ വർക്കുമാണ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. നോക്കാം. ഫസ്റ്റ് പാർട്ട്, ദാറ്റ് ഈസ് പത്തുപാട്ട്. പത്തുപാട്ട് മേജർ വർക്ക്സ്, ദാറ്റ് ഈസ് തിരുമുരു കാറ്റുപടി, മധുരൈ കാഞ്ചി. പത്തുപാട്ടിൽ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട കൃതികളാണ് തിരുമുരു കാറ്റുപടയും മധുരൈ കാഞ്ചിയും. നെക്സ്റ്റ് വർക്ക് ദാറ്റ് ഈസ് എട്ടുത്തുകൈ. എട്ടുത്തുകൈ ഇൻക്ലൂഡ് അകനാനൂറ്, പുറനാനൂറ്, പതിറ്റു പത്ത്. അടുത്തത് പതിനെൺ കീഴ്ക്കണക്ക്. പതിനെൺ കീഴ്ക്കണക്ക് ഇൻക്ലൂഡ് തിരുക്കുറൽ ആൻഡ് മുതുമൊഴി കാഞ്ചി. നെക്സ്റ്റ് തൊൽക്കാപ്പ്യം, ദാറ്റ് ഈസ് എ ഗ്രാമർ ടെക്സ്റ്റ്. അന്നത്തെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഗ്രാമർ ടെക്സ്റ്റ് ആയിരുന്നു തൊൽക്കാപ്പ്യം. രണ്ട് മഹാകാവ്യങ്ങളാണ് നിലനിന്നത്, ചിലപ്പതികാരം ആൻഡ് മണിമേഖല. ഇളങ്കോ അടികൾ രചിച്ച് കണ്ണകിയുടെയും കോവലൻ്റെയും കഥ പറഞ്ഞ ചിലപ്പതികാരവും മണിമേഖല. ബൈബിൾ ഓഫ് തമിഴ് എന്നറിയപ്പെടുന്ന കൃതിയാണ് തിരുക്കുറൽ. തിരുക്കുറലിൽ നിന്നുള്ള ഒരു വരി ഇവിടെ തന്നിട്ടുണ്ട്, നോക്കാം. കർഗ കജടറ കർബവൈ കറ്റബിൻ നിർഗ അതർക്കു തക്ക. മീനിങ് എന്താണ്? ലേൺ കെയർഫുള്ളി ആൻഡ് തറോലി, പ്രാക്ടീസ് വുട്ട് ഹാസ് ബീൻ ലേൺഡ്, ഇംബൈബിറ്റ് ആൻഡ് ലിവ് അക്കോർഡിംഗ്ലി. എനിക്കും നിങ്ങളോട് പറയാനുള്ളത് ഇത് തന്നെയാണ്, എന്ത് പഠിക്കുകയാണെങ്കിലും അത് കൃത്യമായി പഠിക്കുക, എന്നിട്ട് നിങ്ങളത് ജീവിതത്തിൽ ഫോളോ ചെയ്യുക, മാത്രമല്ല അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം. ആൻഷ്യൻ തമിഴ് സോങ്സ് വർ ക്ലാസിഫൈഡ് ഇൻ ടു ടു, അകം പാട്ടുകൾ ആൻഡ് പുറം പാട്ടുകൾ. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ ഇത്. ഹൗ ദി ആൻഷ്യൻ തമിഴ് സോങ്സ് വർ ക്ലാസിഫൈഡ്, then based on two, which are that agam paattugal and puram paattugal. Agam paattugal is mainly personal and family affairs. Agam paattugale pradhanamayum ulkondathu family affairs and personal affairs. Then puram paattugal means external affairs like war and trade. External affairs aayittulla warum tradeum aanu adil ulkollathu. Sangam literature illustrate the physiography, plentiful resources, their food habit, their dressing pattern, recreational activities, their customs, major occupation, their beliefs, etc. സംഘകാല കൃതികളിൽ നിന്നാണ് അന്നത്തെ കാലഘട്ടത്തിലെ സാമൂഹ്യ ജീവിതത്തെ പറ്റി നമുക്ക് മനസ്സിലാകുന്നത്. Our topic that is social life. Tinais had an important role in molding the social life of ancient Tamilaga. പ്രാചീനകാല തമിഴകത്തിൽ തിണകൾക്കുള്ള പ്രാധാന്യത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. 5 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇത്. നോക്കാം. വിച്ച് ആർ ദി മേജർ തിണൈസ്? 5 തിണൈസ് ആർ ദർ, 5 തിണകൾ എന്നറിയപ്പെടുന്നു. 5 തിണകളാണ് ഉണ്ടായിരുന്നത്: കുറിഞ്ചി, പാലൈ, മുല്ലൈ, മരുതം, നെയ്തൽ. ഇങ്ങനെ 5 തിണകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഓരോന്നിനെ പറ്റിയുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് അവർ ടോപ്പിക് ദാറ്റ് ഈസ് കുറിഞ്ചി. ഹണ്ടിങ് ആൻഡ് കളക്ടിങ് ഓഫ് ഫോറസ്റ്റ് റിസോഴ്സസ് വെർ ദി മീൻസ് ഓഫ് ലിവ്ലിഹുഡ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ ഹില്ലി കുറിഞ്ചി. ഫ്രം ദ പോയിന്റ് വി റിയലൈസ് ദറ്റ് കുറിഞ്ചി ദാറ്റ് ഈസ് എ ഹില്ലി റീജിയൻ. കുറിഞ്ചി എന്ന് പറയുന്നത് ഒരു കുന്നിൻ പ്രദേശമാണ്. വാട്ട് ഇസ് ദ മേജർ ഒക്യുപ്പേഷൻ ഓഫ് ദി പീപ്പിൾ ഇൻ ദറ്റ് റീജിയൻ? Hunting and collecting of forest resources. Some songs indicate that they engaged in shifting cultivation as well. Pepper and other spices were cultivated here. Appam Kurinji ennu parayna pradesham hilly area aanu. Hunting and collection of forest resources aanu pradhana joli. Avaru chila sandarbhangalil they engaged in shifting cultivation. Pepper and other spices also they were cultivated. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 എക്സ്ട്രാ റീഡിംഗ് ആയിട്ട് തന്നിട്ടുണ്ട്, കരിപ്പടപ്പായി ആൻഡ് പുനം കൾട്ടിവേഷൻ. എന്താണ് കരിപ്പടപ്പായി എന്ന് നോക്കാം.
Foreign travelers including Pliny have stated that pepper is a wild plant. However, in ancient Tamil songs, there are references about cultivation of curry. Curry means pepper. And padappai, pepper grow in Kurinji. Appa Kurinji ile pepper cultivate cheyadathinte karyamaanu ivide parayunnathu. Next, punam cultivation or shifting cultivation. There is mention about shifting cultivation in Puranannur by clearing and burning jungles of Kollimala. This method still prevails among some tribal communities in Attappadi. This Mulli. Rearing of cattle was the major occupation of the people of Mulli. Then this is a grassland. അപ്പം മുല്ലേ എന്ന് പറയുന്നത് ഗ്രാസ് ലാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ റെയറിംഗ് ഓഫ് കാറ്റിൽ ആണ് അവിടുത്തെ ആളുകളുടെ പ്രധാനപ്പെട്ട ജോലി, കന്നുകാലി വളർത്തൽ. ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ കാറ്റിൽ വെൽത്ത്, ദ പ്രാക്ടീസ് ഓഫ് സീസിംഗ് കാറ്റിൽ പ്രിവെയിൽഡ്. ദിസ് പ്രാക്ടീസ് വാസ് നോൺ ആസ് വെച്ചി. അന്നത്തെ കാലഘട്ടത്തിലെ ഏതൊരാളുടെയും പ്രധാനപ്പെട്ട സമ്പത്തായി കരുതിയിരുന്നത് കന്നുകാലികളെയാണ്. കന്നുകാലി സമ്പത്ത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ എല്ലായ്പ്പോഴും കന്നുകാലികളെ കൂടുതലായി മോഷ്ടിക്കുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു. ആ ഒരു പ്രാക്ടീസ് അറിയപ്പെട്ടതാണ് വെച്ചി. മൂന്നാമത്തെ തിണയാണ് പാലെ. ദോസ് ഹു ചീഫ്ലി എൻഗേജ്ഡ് ദ സ്റ്റീലിംഗ് കാറ്റിൽ വേർ ദ പീപ്പിൾ ഫ്രം പാലെ, ദ ഡ്രൈ ലാൻഡ്. പാലെ എന്ന് പറയുന്നത് വരണ്ട പ്രദേശമാണ്, ഡ്രൈ ലാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾ പ്രധാനമായും എൻഗേജ് ചെയ്തത് സ്റ്റീലിംഗ് കാറ്റിൽ, ഈ കന്നുകാലികളെ മോഷ്ടിക്കുന്ന ആളുകളായിരുന്നു. അടുത്ത നാലാമത്തെ പ്രദേശം മരുത. റൈസ് ആൻഡ് ഷുഗർ കെയിൻ വെർ കൾട്ടിവേറ്റഡ് ഇൻ ദ വെറ്റ് ലാൻഡ് മരുത. മരുതം ദാറ്റ് ഈസ് എ വെറ്റ് ലാൻഡ്. അവിടുത്തെ ആളുകൾ എങ്ങനെയാണ്, എന്തിലാണ് ഏർപ്പെട്ടത്? റൈസ് ആൻഡ് ഷുഗർ കെയിൻ കൾട്ടിവേഷൻ. അപ്പം മരുതം എന്ന് പറയുന്ന വെറ്റ് ലാൻഡിൽ കൃഷിയായിരുന്നു പ്രധാനപ്പെട്ട തൊഴിൽ. There are evidence for the use of iron ploughshare affixed to plough in that period. അന്നത്തെ കാലഘട്ടത്തിൽ ഇരുമ്പ് കൊണ്ടുള്ള കലപ്പ ഉപയോഗിച്ച് അവർ നിലം ഉഴുതു എന്നാണ് പറയപ്പെടുന്നത്. ലാസ്റ്റ് തിണ, ദാറ്റ് ഈസ് നെയ്തൽ. ഫിഷിംഗ് ആൻഡ് സാൾട്ട് പ്രൊഡക്ഷൻ വെർ ദി മേജർ ഒക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഇൻ ദി കോസ്റ്റൽ റീജിയൻ. നെയ്തൽ. സാൾട്ട് വാസ് മെയ്ഡ് ബൈ ഇവോപ്പറേറ്റിംഗ് ദ സീ വാട്ടർ ഹെൽഡ് ഇൻ ദി സാൾട്ട് പാൻ. അഞ്ചാമത്തെ തിണയായിരുന്നു നെയ്തൽ എന്ന് പറയുന്നത്. കടൽ തീരമാണ് എന്ന് വെച്ചാൽ തീരപ്രദേശമാണ് അവിടുത്തെ ആളുകളുടെ പ്രധാനപ്പെട്ട തൊഴിൽ. നിങ്ങൾക്കറിയാം ഫിഷിംഗ് ആൻഡ് സാൾട്ട് പ്രൊഡക്ഷൻ ആണ്. സാൾട്ട് പാനിൽ ഉപ്പളങ്ങളിൽ വെള്ളം ഇവോപ്പറേറ്റ് ചെയ്തിട്ടാണ് അവർ ഉപ്പ് നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു. നിങ്ങളോട് തിണൈ കൺസെപ്റ്റോ ഫിസിയോഗ്രഫി ഓഫ് ആൻഷ്യൻ തമിഴകമാണോ അല്ലെങ്കിൽ സോഷ്യൽ ലൈഫ് ഓഫ് ആൻഷ്യൻ തമിഴകം എന്നാണ് ചോദ്യമെങ്കിലും ഈ അഞ്ച് തിണകളെ പറ്റിയും അവിടുത്തെ ജീവിത രീതിയെ പറ്റിയുമാണ് നിങ്ങൾ എഴുതേണ്ടത്. ടോപ്പിക് ദാറ്റ് ഈസ് എക്സ്ചേഞ്ച് സിസ്റ്റം. തേൻ നെയ്യോട് കിടങ്ങ് മാറിയോർ, മീൻ നെല്ലോട് തറവു മറുകവും, പൊരുനരാറ്റുപടി. People procure fish and rice by exchanging honey, ghee and tubers. Sangam literature mentioned the practice of exchange of goods known as nodudal. Appa nammala barter system enna cheriya classukalil padichittunde. Sadhanangalku pagaram sadhanangal kaimaatam cheyyunna vyavasthayana barter system. Adu pole annatha kaalagattathil prachina tamilagathil nilannirunna exchange system aanu nodudal. എന്താണ്, വാട്ട് ഈസ് നൊടുതൽ? പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് നോൺ ആസ് നൊടുതൽ. ദെൻ ടു ടൈപ്സ് ഓഫ് മാർക്കറ്റ് എക്സിസ്റ്റഡ് ഡ്യൂറിംഗ് ദറ്റ് ടൈം, അല്ലലവനം ആൻഡ് നാലങ്ങാടി. അല്ലലവനം ഈസ് ദി ഈവനിംഗ് മാർക്കറ്റ് ആൻഡ് നാലങ്ങാടി ഈസ് ദി മോർണിംഗ് മാർക്കറ്റ്. അല്ലലവനം ഈവനിംഗ് മാർക്കറ്റ് ആൻഡ് നാലങ്ങാടി മോർണിംഗ് മാർക്കറ്റ്. ദ കമോഡിറ്റീസ് ഫോർ ഡെയിലി യൂസ് ഇൻ ഡിഫറെന്റ് തിണൈസ് വർ obtained from these markets. നമുക്കൊരു സാധനം വേണമെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പം കുറിഞ്ചിയിലെ ആളുകൾക്ക് അവർക്ക് പെപ്പർ അവരുടെ കയ്യിലുള്ളൂ, അവർക്ക് ഫിഷ് വേണമെങ്കിൽ ഈ നെയ്തലിലെ ആളുകൾ ആ ഫിഷുമായിട്ട് എവിടെ വരും? ഈ മാർക്കറ്റിൽ വരും. അവിടെ ചെന്നിട്ട് അവർക്ക് എക്സ്ചേഞ്ച് ചെയ്യാം, പെപ്പർ കൊടുത്തിട്ട് ഫിഷ് വാങ്ങുന്ന സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. ഉപ്പളങ്ങളിൽ വിളഞ്ഞ ഉപ്പുപരലുകൾ, ഉച്ചത്തിൽ വില പറഞ്ഞു കൊണ്ടുപോകും കച്ചവടക്കാർ, വണ്ടിക്കാളകളെ നുകമഴിച്ചു മേയാൻ വിട്ട് കല്ലടുപ്പ് കൂട്ടി പാകം ചെയ്യും ആഹാരം. ദ ഹോക്കേഴ്സ് ഷൗട്ടിംഗ് ഔട്ട് ദി പ്രൈസ് ഓഫ് സാൾട്ട് ക്രിസ്റ്റൽസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സാൾട്ട് പാൻ.
Set the bullock free and cook food in the makeshift stone ovens. Those days, salt was an important commodity of exchange. This exchange was done by the merchant group called Umana. അന്നത്തെ കാലഘട്ടത്തിലുമായിട്ടും എക്സ്ചേഞ്ച് കമോഡിറ്റി ആയിരുന്ന ഉപ്പ് എക്സ്ചേഞ്ച് ചെയ്തിരുന്ന വിഭാഗമാണ് ഉമണർ. ഉമണർ ആൾസോ എക്സ്ചേഞ്ച്ഡ് സ്പൈസസ് ദ മേജർ എക്സ്പോർട്ട് കമോഡിറ്റി ഇൻ ആൻഷ്യൻ തമിഴകം. എന്ന് വെച്ചാൽ അന്നത്തെ കാലഘട്ടത്തിലെ കച്ചവടക്കാരായിരുന്നു ഉമണർ എന്ന് പറയുന്നത്. അവർ പ്രധാനമായിട്ടും സ്പൈസസ് കളക്ട് ചെയ്തു. എവിടെ പോയിട്ടായിരിക്കും കളക്ട് ചെയ്തത്? ഒരു സംശയവും ഇല്ല, കുറിഞ്ചി പോയിട്ട്. ദേ കളക്ടഡ് ഡ്രൈഡ് ഫിഷ് ആൻഡ് സാൾട്ട് ഫ്രം കോസ്റ്റൽ റീജിയൻ, എക്സ്ചേഞ്ച് ഇറ്റ് ഫോർ സ്പൈസസ് ലൈക്ക് പെപ്പർ ആൻഡ് ഫോറസ്റ്റ് പ്രോഡക്ട് ഓഫ് അദർ തിണൈസ്. കുറിഞ്ചിയിൽ നിന്ന് പെപ്പറും സ്പൈസസും കളക്ട് ചെയ്തിട്ട് നെയ്തലിലെ ആൾക്കാർക്കും, നെയ്തലിൽ നിന്ന് ഐറ്റംസ് കളക്ട് ചെയ്തിട്ട് കുറിഞ്ചിയിലെ ആളുകൾക്കും കൊടുക്കുകയാണ് ചെയ്തത്. This exchange work largely done during summer season. പ്രധാനമായിട്ടും ഈ എക്സ്ചേഞ്ച് ചെയ്തിരുന്നത് സമ്മർ സീസണിൽ ആയിരുന്നു. പ്രധാനപ്പെട്ട ഒരു 2 mark question ആണ്, why was summer suitable for this exchange? ഒന്നാമത്തെ പോയിന്റ്, summer is the harvest season. സമ്മർ എന്ന് പറയുന്നത് ഹാർവെസ്റ്റ് സീസൺ ആണ്. സാൾട്ട് ആൻഡ് ഡ്രൈഡ് ഫിഷ് വർ മെയ്ഡ് ഇൻ സമ്മർ. സാൾട്ടും ഡ്രൈഡ് ഫിഷും ലഭ്യമാകുന്നത് സമ്മറിലാണ്. ഇതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. സ്പൈസസ് കളക്ടഡ് ബൈ ദ ഉമണർ വർ സോൾഡ് അറ്റ് ദ സെന്റേഴ്സ് ഇൻ കോസ്റ്റൽ ടൗൺ. ഫ്രം വർ ദേ വർ എക്സ്പോർട്ടഡ് ടു ഫോറിൻ കൺട്രീസ്. തുടക്കത്തിൽ നമ്മളൊരു കോയിൻസ് ഒക്കെ പറഞ്ഞു തോർക്കുന്നുണ്ടോ, അതിന് നമ്മൾ കണ്ടില്ലായിരുന്നോ റോമൻ കോയിൻസ്. ഫ്രം ദർ വി റിയലൈസ് ദാറ്റ് ദി മെഗാലിത്തിക് പീപ്പിൾ ഹാവ് ട്രേഡ് റിലേഷൻ വിത്ത് റോം. റോമിലേക്കൊക്കെ പ്രധാനമായിട്ടും കയറ്റി അയച്ചിരുന്ന എക്സ്പോർട്ടിംഗ് ഐറ്റം എന്ന് പറയുന്നത് കുറിഞ്ചിയിൽ നിന്നുള്ള പെപ്പറും സ്പൈസസുമായിരുന്നു. റീഡിംഗ് ടോപ്പിക് ഉണ്ട്, എക്സ്കവേഷൻ അറ്റ് പട്ടണം. ദ എക്സ്കവേഷൻ ഇൻ പട്ടണം നിയർ പറവൂർ ഇൻ എറണാകുളം ഡിസ്ട്രിക്ട് പ്രൊവൈഡ് മെനി ആൻഡ് എവിഡൻസ് അബൌട്ട് ദ ട്രേഡ് റിലേഷൻ കേരള ഹാഡ് വിത്ത് റോം ആൻഡ് വെസ്റ്റേഷ്യൻ കൺട്രീസ്. റിമെയിൻസ് ഓഫ് റോമൻ ആംപർ, ആംപർ മീൻസ് കണ്ടെയ്നേഴ്സ് ആൻഡ് ഗ്ലാസസ് ഹാവ് ബീൻ വൈഡ്ലി ഫൗണ്ട് ഫ്രം ഹിയർ. ലാസ്റ്റ് ടോപ്പിക് ഇൻ അവർ ചാപ്റ്റർ, ദാറ്റ് ഈസ് മൂവേന്തൻസ്. ആരാണ് മൂവേന്തൻസ് എന്നറിയപ്പെട്ടത് നോക്കാം. ട്രേഡ് വാസ് കൺട്രോൾഡ് ബൈ 3 power centers, നെയ്ംലി ചേരാസ്, പാണ്ഡ്യാസ് ആൻഡ് ചോളാസ്. കച്ചവടം നടത്തിയിരുന്ന 3 വിഭാഗക്കാരായിരുന്നു ചേര, ചോള, പാണ്ഡ്യ. ദേ വർ ടുഗദർ നോൺ ആസ് മൂവേന്തൻസ്. ഇവരെയാണ് മൂവേന്തന്മാർ എന്ന് വിളിച്ചിരുന്നത്. ഏതൊക്കെയായിരുന്നു അവരുടെ ക്യാപിറ്റൽസ് എന്ന് നോക്കാം. ചേരാസ്, പാണ്ഡ്യാസ് ആൻഡ് ചോളാസ് ക്യാപിറ്റൽ. ചേരന്മാരുടെ ക്യാപിറ്റൽ ആയിരുന്നു മുച്ചിരി. ദൻ മധുരൈ വാസ് ദ ക്യാപിറ്റൽ ഓഫ് പാണ്ഡ്യാസ്. ഉറയൂർ വാസ് ദി ക്യാപിറ്റൽ ഓഫ് ചോളാസ്. അതുമാത്രമല്ല, അന്നത്തെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പോർട്ട് സിറ്റീസ് ആയിരുന്നു മുജിരി, തൊണ്ടി, വാഗേ, മാന്തേ, കാവേരി പട്ടണം, എക്സെട്ര. ഇതോടുകൂടി ആൻഷ്യൻ തമിഴകം എന്ന നമ്മളുടെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഇതൊരു ചെറിയ ചാപ്റ്ററാണ്, വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. എന്നാൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക. ഇഫ് യു ലൈക്ക് മൈ ക്ലാസ്, ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, comment, share and subscribe my channel, my dears. Thank you for watching my class.